നമസ്കാരം. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തന്നെ നിരവധി തവണ ഒറ്റയ്ക്ക് ദുരുദ്ദേശത്തോടെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ് രംഗത്ത്. സന്ദീപിന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ സ്പീക്കർ എത്തിയത് സമ്മാനം സ്വീകരിച്ച ശേഷമായിരുന്നുവെന്നാണ് സ്വപ്ന ഇപ്പോൾ പറയുന്നത്. സന്ദീപിന്റെ കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനെത്തി സന്ദീപും സരിത്തുമായി അടുപ്പത്തിലായ സ്പീക്കർ സ്റ്റാർട്ടപ്പ് മിഷൻ മുഖേന സ്ഥാപനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ശിവശങ്കറിനോട് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ സൗജന്യമായി ഒന്നും ചെയ്യാറില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് സന്ദീപും സരിത്തും കൂടി വില കൂടിയ വാച്ച് സമ്മാനം നൽകിയാണ് ക്ഷണിച്ചതെന്നും സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം നേരത്തെ സ്പീക്കർ തന്നെ നിരവധി തവണ ഒറ്റയ്ക്ക് ദുരുദ്ദേശത്തോടെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചതായി സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. താനത് നിരസിച്ചതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റ് കോളേജിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയതായും സ്വപ്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ചാക്കയിലെ ഫ്ളാറ്റ് തന്റെ ഒളിസങ്കേതമാണെന്ന് സ്പീക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടേക്കാണ് തന്നെ പലതവണ ക്ഷണിച്ചതെന്നും സ്വപ്ന വ്യക്തമാക്കി. എന്നാൽ സ്വപ്നയുടെ മൊഴി സ്പീക്കർ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. മൊഴിയുടെ രൂപത്തിൽ എന്ത് തോന്നിയവാസവും എഴുതി പിടിപ്പിക്കാമെന്ന തരത്തിൽ അന്വേഷണ ഏജൻസികൾ തരം താഴുന്നത് ജനാധിപത്യ രാജ്യത്തിന് നല്ലതല്ലെന്നാണ് സ്പീക്കറുടെ പെരുന്നുണയുടെ കൂട്ടത്തിൽ അവസാനമായി പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.